ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മൂത്രാശയത്തിലെ അണുബാധ അഥവാ യൂറിനറി ഇൻഫെക്ഷനാണ്. സാധാരണഗതിയിൽ സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും ഈ യൂറിനറി ഇൻഫെക്ഷൻ കണ്ടുവരുന്നത്. എന്നാൽ പുരുഷന്മാർക്കും ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിട്ടില്ലെങ്കിൽ വളരെയധികം ഗുരുതരമായേക്കാവുന്ന ഒരു പ്രശ്നമാണ് പുരുഷന്മാരിലെ മൂത്രാശയ അണുബാധ. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഈ മൂത്രാശയ അണുബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടുക, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണത്. മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുന്ന സമയത്ത് പുരുഷന്മാർക്ക് ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാനുള്ള ഒരു സംശയം, ഇങ്ങനെ ഇപ്പം മൂത്രം ഒഴിക്കുന്നുള്ള തോന്നലുണ്ടാകും. എന്നാൽ പോയിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂത്രം ഒഴിക്കാതെ തിരിച്ചു വരികയും ചെയ്യും. മൂത്രം ഒഴിക്കുന്നതിന് മുൻപ് ശക്തമായിട്ടുള്ള സമ്മർദ്ദം അനുഭവപ്പെടുകയും വളരെ ചെറിയ അളവിൽ മാത്രമേ മൂത്രം പുറത്തേക്ക് വരികയും ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് കഠിനമായിട്ടുള്ള വേദനയും വരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അടിവയറ്റിലെ വേദനയാണ്. പുരുഷന്മാർക്ക് അടിവയറ്റിൽ വേദന അനുഭവപ്പെടും. ചിലപ്പോൾ മൂത്രത്തിലെ അണുബാധ മൂലവും ഇതും ഉണ്ടാകാം. എന്നിരുന്നാലും വയറുവേദനയോ നടുവേദനയോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാലും ഇതുണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി നിങ്ങൾ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. പിന്നെ പറയാനുള്ളത് മൂത്രം ഒഴിക്കുമ്പോൾ കടുത്ത വേദനയും നീറ്റലും ഉണ്ടാവുക. മൂത്രം ഒഴിക്കുമ്പോൾ കഠിനമായ വേദനയും നീറ്റലും ഒക്കെ പുരുഷന്മാരെ സംബന്ധിച്ച് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ വേദന വളരെയധികം വർദ്ധിക്കും. അപ്പോൾ ഇത്തരം അനുഭവമുണ്ടെങ്കിൽ കാലതാമസം കൂടാതെ തന്നെ പരിശോധനയ്ക്ക് വിധേയരാകുക. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമെന്ന് പറയുന്നത് രൂക്ഷമായിട്ടുള്ള ദുർഗന്ധമാണ്. മൂത്രം ഒഴിക്കുമ്പോൾ രൂക്ഷമായ ദുർഗന്ധവും അണുബാധയുടെ ഒരു ലക്ഷണമാണ്. ഇതോടൊപ്പം പുരുഷന്മാരിൽ ഇത്തരത്തിൽ യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ നിറം കൂടുതൽ മഞ്ഞയായി മാറിയേക്കാം. ഈ പ്രശ്നം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ മൂത്രത്തിൽ അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷീണം, വിറയൽ, പനി, ഛർദി അല്ലെങ്കിൽ ഓക്കാനം തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടിനൊപ്പം നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ യൂറിനറി ഇൻഫെക്ഷൻ്റെ തുടക്കമായേക്കാം. അത് ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കുക. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിലും ഇതുപോലെയൊക്കെ തന്നെയാണ് അടിവയറ്റിൽ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുക, അതുപോലെ തന്നെ നീറ്റലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുക, മൂത്രത്തിൽ രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ടാവുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരമെന്ന് പറയുന്നത് നമുക്ക് UTI പ്രശ്നമുള്ള ഒരു പതിവായിട്ട് ക്രാൻബെറി ജ്യൂസ് കുടിക്കുന്നത് അണുബാധയ്ക്ക് നല്ലതാണ്. അങ്ങനെ കഴിച്ചവരിൽ അണുബാധ നല്ലതായിട്ട് കുറയുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരമില്ലാത്ത ക്രാൻബെറി ജ്യൂസ് കുടിക്കുന്നത് ഈ മൂത്രാശയ അണുബാധയ്ക്കുള്ള പ്രകൃതിദത്ത പരിഹാരങ്ങളിലൊന്നുകൂടിയാണ്. ആമാശയത്തിലെ ബാക്ടീരിയകളുടെ ആരോഗ്യകരമായിട്ടുള്ള ബാലൻസ് പ്രോത്സാഹിപ്പിക്കാൻ പ്രോബയോട്ടിക് സഹായിക്കും. അതായത് പുളിപ്പിച്ച ഭക്ഷണങ്ങളിൽ ധാരാളം പ്രോബയോട്ടിക്സ് ഉണ്ട്. അത് നമുക്ക് പാല് തൈരൊക്കെ ഉണ്ടല്ലോ, പാൽ നമ്മൾ തൈരാക്കുന്നില്ലേ, അപ്പോൾ ഈ നല്ലതുപോലെ പുളിപ്പിച്ചതിന് ശേഷം ആ തൈര് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെയെന്ന് പറയുന്നത് വളരെയധികം ഈ മൂത്രാശയ അണുബാധ ഉള്ള സമയത്ത് സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രം ഒഴിക്കുന്നത് വളരെ നന്നായിരിക്കും. മൂത്രാശയത്തിലെ ബാക്ടീരിയകളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിന് ഇത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കഴുകുന്ന സമയത്തൊക്കെ എപ്പോഴും മുന്നിൽ നിന്ന് പിന്നിലേക്ക് വേണം നമ്മുടെ സ്വകാര്യ ഭാഗമൊക്കെ കഴുകി വൃത്തിയാക്കാനായിട്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ അവരുടെ സ്വകാര്യ ഭാഗം തുറന്ന് ഓപ്പണായിരിക്കുന്നത് കൊണ്ട് തന്നെ മലാശയവും അതും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അണുബാധ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു അണുബാധയുള്ള സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മൂത്രാശയ അണുബാധയുള്ളവർക്ക് ഇതൊരു വളരെ നല്ല മെസ്സേജ് ആയിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. ഓക്കേ.